തുടർന്ന് എൻ്റെ പ്രിയതമയും ക്രിസ്തുവിൽ കർത്താവിന്റെ സന്നിധിയിൽ പിച്ചവച്ച് മുമ്പോട്ട് നീങ്ങുന്ന ഒന്നാം തലമുറക്കാരിയമായ പെന്തക്കോസ്ത് അനുഭവക്കാരിയാണ് ഇന്ന് രാത്രി വീണ്ടും വചനവുമായി നിൽക്കുന്നത്. ബൈബിൾ സ്കൂൾ പഠനമൊന്നും തനിക്ക് പിൻപിൽ ഉണ്ടായിട്ടില്ല. വായിക്കുകയും കേൾക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവം മാത്രമേ ഉള്ളൂ. ദൈവം തന്നെ ദാസി ഇന്ന് രാത്രി ശക്തിയോട് ഉപയോഗിപ്പാൻ ദൈവനാമഹത്വമാകുവാൻ സ്തോത്രം. അണ്ണാറക്കണ്ണനും തന്നാലാവതെന്ന് പറഞ്ഞതുപോലെ, ഒരു ഉറുമ്പിനും അരിഭാരം ഒരാനയ്ക്ക് തടിഭാരം എന്ന് പറഞ്ഞതുപോലെ ലഭിച്ച കൃപയ്ക്കൊത്ത് സംസാരിക്കുവാൻ തന്നെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. നമുക്ക് വചനം ശ്രദ്ധിക്കാം. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സൂമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ ദാസന്മാർക്കും ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഞാൻ മുമ്പൊരിക്കല് ദൈവത്തിന്റെ വിളിയെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രത്തെ പറ്റിയാണ്. തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. തെസലോനിക്കർ ജനം മാത്രമല്ല, നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് എന്ന് നാം അറിയണം. അല്പമായി തെസലോനിക്കർ വിശ്വാസികളെ പറ്റി ഞാൻ അല്പമായിട്ട് പറയട്ടെ. തെസലോനിക്കർ വിശ്വാസികൾ ദൈവിക തെരഞ്ഞെടുപ്പിൻ പ്രകാരം വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും ആരാധിക്കുവാനും ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മുമ്പോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ചർച്ച് പേഴ്സിക്യൂഷനിൽ കൂടെ കടന്നുപോയി. അവിടെയുള്ള ജനത്തെ ധൈര്യപ്പെടുത്തി നിർത്തേണ്ടതിന്, അവരെ ഉത്സാഹപ്പെടുത്തുന്നതിനും പൗലോസ് അപ്പോസ്തലൻ അവർക്ക് എഴുതുന്നതാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. നാം എങ്ങനെ ദൈവസന്നിധിയിൽ വന്നു, നാം എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ കഥ അറിയാം. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന ശൗൽ എന്ന സുവിശേഷ വിരോധി ഡമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ അധികാരപത്രവും വാങ്ങി പ്രയാണം ചെയ്ത വഴിയിൽ കർത്താവ് സന്ദർശിച്ചു. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയും കുടിക്കാതെയും യൂദയുടെ വീട്ടിൽ കഴിയുമ്പോൾ കർത്താവ് അനന്യാസ് എന്ന ശിഷ്യന് ദർശനം കൊടുത്ത് ശൗലിന്റെ അടുത്തേക്ക് വിടുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 15-ാം വാക്യത്തിൽ കർത്താവ് അനന്യാസിനോട് പറയുന്നു, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രത്തെ പറ്റിയാണ്. പൗലോസിനെ കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന്. അപ്പോൾ കഷ്ടം അനുഭവിക്കാനുള്ള ഒരു നിയോഗം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പാക്കേജിലുണ്ട് എന്ന് നാം ഓർക്കണം. പൗലോസിനോടുള്ള ബന്ധത്തിൽ കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് അല്പമായിട്ട് കർത്താവ് അവനോട് പറഞ്ഞു. എന്നാൽ പഴയ നിയമത്തിലെ ജോസഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ജോസഫിനെ തെരഞ്ഞെടുക്കുമ്പോൾ, സ്വപ്നം കൊടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് ദൈവം അവനോട് പറഞ്ഞില്ല. അതുപോലെ അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോഴും കർത്താവ് അങ്ങനെ ഒരു കാര്യമേ മിണ്ടിയില്ല. മോസസിനെ തെരഞ്ഞെടുത്ത മോശയെ തെരഞ്ഞെടുത്തപ്പോഴും കർത്താവ് ഇതിന്റെ പിന്നിൽ ഒരു കഷ്ടം സഹിക്കേണ്ടി വരുമെന്നുള്ളത് മോശയോടും പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുവാൻ നമുക്ക് അവകാശവുമില്ല. കർത്താവിന്റെ തിരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാതെ അനുസരണമുള്ളവരായിരിക്കുന്നത് ദൈവഹിതം. പൗലോസിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഈ ദൈവദാസൻ എന്തെല്ലാം കഷ്ടങ്ങൾ ദൈവത്തിനു വേണ്ടി സഹിച്ചു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. കഷ്ടങ്ങളുടെ ഒരു ചെറു ചിത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23-23 വരെയുള്ള ഭാഗങ്ങളില് നമുക്കത് കാണാം. ഞാനുമതേ ക്രിസ്തു ശുശ്രൂഷകന്മാരോ, ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കും. ഞാൻ അധികം, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. അനവധി അടികൊണ്ടു. പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറയ 40 അടി 5 വട്ടം കൊണ്ടു.
മൂന്ന് വട്ടം കോടിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേർ കൊണ്ടു, മൂന്ന് വട്ടം കപ്പൽ ചേർത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളുടെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും ഉണ്ട്. ഇവയെല്ലാം തന്നെ സുവിശേഷം നിമിത്തം ആണ് ഈ ദേവദാസൻ അനുഭവിക്കുന്നത്. കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് സഭയെ കുറിച്ച് വലിയൊരു ഭാരമുണ്ടായിരുന്നു, ഒരു വലിയ ചിന്താഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി അനേകരെ നേടണമെന്നുള്ള ഒരു ഹേമം അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ആത്മാക്കളെ നേടുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം അനുഭവിച്ചതുപോലെ ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മള് വളരെ സ്വസ്ഥതയോടുകൂടെ ഇരുന്ന് കർത്താവിന്റെ സുവിശേഷ ചെയ്യുന്നു. എന്നാൽ പല ദേവദാസന്മാരും വളരെ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നത് ഓർക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി സ്തോത്രം പറയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് തെരഞ്ഞെടുത്ത ഈ ദാസൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച എരിഞ്ഞടങ്ങിയാണ് ചെയ്തത്. പൗലോസിനെ തെരഞ്ഞെടുത്ത ദൈവം നമ്മയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുത്തു. ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. എവിടെ നിന്നെല്ലാമാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? നമുക്കതൊന്ന് ചിന്തിക്കാം. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും അവൻ നമ്മെ തെരഞ്ഞെടുത്തു. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും, നമ്മുടെ ജഡീക സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ദുർസ്വഭാവങ്ങളിൽ നിന്നും നമ്മെ തിരഞ്ഞെടുത്തു. അന്യ ആരാധനയിൽ നിന്നും നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമാക്കി തീർത്തു. ഈ തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 15:16 അത് പറയുന്നുണ്ട്. രണ്ടാമത്, നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായത് കൊണ്ടല്ല. മൂന്ന്, നമ്മുടെ കുലമഹിമ കണ്ടല്ല. നാല്, നമ്മൾ പെർഫെക്റ്റ് പീപ്പിൾ ആയതുകൊണ്ടുമല്ല. പിന്നെയോ, നമ്മെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. 1 Corinthians 1:27-29 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവ് ഈ താണതിലേക്ക് ഇറങ്ങിപ്പോയി. ജനത്തെ അതിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം, നാം സ്വയം പ്രശംസിക്കരുത്, സ്വയം പ്രശംസിക്കപ്പെടുകയും വരുത്. ദൈവനാമം നമ്മിൽ കൂടെ പ്രശംസിക്കപ്പെടണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു കഴിവും പ്രാപ്തിയും ഇല്ലാത്ത എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത് നാം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നീതിമാന്മാരെ നോക്കിപ്പോയില്ല, സോ കോൾഡ് റിലീജിയസ് പീപ്പിളിനെ നോക്കിപ്പോയില്ല. ഒരു യോഗ്യതയും ഒരു കുലമഹിമയും ഇല്ലാത്ത മുക്കുവരെയാണ് തിരഞ്ഞെടുത്തത്. നഷ്ടപ്പെട്ടവരെ, ആശയക്കുഴപ്പമുള്ളവരെ, അപൂർണരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിനറിയാം അവരെ എന്താക്കാൻ പറ്റുമെന്ന്. ഇവിടെ പ്രാധാന്യം നമ്മുടെ കഴിവിനേക്കാൾ ഉപരി നാം ഒരുക്കമുള്ളവരാണോ എന്നതാണ്. ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാൻ കഴിയും. പുതിയ നിയമത്തില് ക്രിസ്ത്യൻസിനെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വീണ്ടും ജനനം പ്രാപിച്ചവരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുമാണ്. നമ്മൾ ആ കൂട്ടത്തിലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് നാം. 1 Peter 2:9 പറഞ്ഞിരിക്കുന്ന പ്രകാരം, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിട്ടാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. വചനത്തിൽ ദൈവം തിരഞ്ഞെടുത്ത പലരെ, വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത പലരെയും നമുക്ക് കാണാൻ കഴിയും.
അവരെല്ലാം തന്നെ പെർഫെക്റ്റ് പീപ്പിൾ ആയിരുന്നില്ല. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. മോശ ഒരു കൊലപാതകനായിരുന്നു, ദാവീദ് ഒരു അഡൾട്ടറായിരുന്നു, എബ്രഹാം ഒരു ലയറായിരുന്നു, യാക്കോബ് ഒരു ചീറ്ററായിരുന്നു, ഗിദെയോൻ ഒരു ഫീരുവായിരുന്നു, പീറ്റർ യേശുവിനെ തള്ളി പറഞ്ഞവനായിരുന്നു, രൂത്ത് ഒരു മോവാബിയ സ്ത്രീയായിരുന്നു, 10-ാം തലമുറ വരെ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്ന തലമുറയായിരുന്നു. നമ്മുടെ തുടക്കം എങ്ങനെയുള്ളത് എന്നല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ ഫിനിഷിങ് എങ്ങനെയാണ് എങ്ങനെ എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ വചനം മുഴുവൻ നോക്കുമ്പോൾ ഇതുപോലെ ഒരു യോഗ്യതയുമില്ലാത്തവരെയാണ്, പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോയവരാണ്, പ്രശംസിക്കാൻ ഒന്നുമില്ലാത്തവരെയായിരുന്നു കർത്താവ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അതാണ് കർത്താവിന്റെ സെലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവരെല്ലാം തന്നെ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരായിരുന്നു. നാം ഇന്ന് വിവേചിക്കുന്നത് പോലെ ഒരു യോഗ്യത ഇവർക്കില്ലായിരുന്നു ദൈവസന്നിധിയിൽ വരുവാൻ. എന്നാൽ ഇവരെല്ലാം കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിന് ഉപയോഗമുള്ള പാത്രമാക്കി തീർത്തു. ഈ യോഗ്യതയില്ലാത്ത പാത്രത്തെ എങ്ങനെ ഉപയോഗമുള്ള പാത്രമാക്കി തീർത്തു എന്ന് നമുക്ക് നോക്കാം. യിരെമ്യ പ്രവാചകനെ കർത്താവ് കുശവന്റെ അടുത്തേക്ക് അയച്ചു. ഒരു പാത്രം എങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നുവെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് യിരെമ്യ പ്രവചനം 18-ാം അധ്യായം. കാരണം കുശവന്റെ കയ്യിലെ കളിമണ്ണാണ് നാം ഓരോരുത്തരും. നമ്മെ മെനഞ്ഞ കുശവനായ കർത്താവ് നമ്മെ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ വളരെ ചൂട് പിടിച്ച അനുഭവത്തിൽ കൂടി നാം കടന്നു പോകേണ്ടതുണ്ട്. നാം ആകുന്ന പാത്രം വളരെ ത്യാഗം സഹിക്കേണ്ടതായിട്ടുണ്ട്. കുശവൻ എങ്ങനെയാണ് മണ്ണിൽ നിന്ന് ഒരു പാത്രത്തെ പണിത് രൂപപ്പെടുത്തിയെടുക്കുന്നത്? അവൻ കാലുകൊണ്ട് ചവിട്ടും, കൈകൊണ്ട് ഉഴയ്ക്കും, ചക്രത്തിന്മേൽ വെച്ച് കറക്കും. കുശവൻ ആഗ്രഹിച്ച പാത്രമായില്ലെങ്കിൽ വീണ്ടും അതിനെ ഉടയ്ക്കും, വീണ്ടും ചക്രത്തിന്മേൽ വെച്ച് കറക്കും. അങ്ങനെ അവന് ഇഷ്ടമുള്ള പാത്രമായി തീരുവോളം രൂപപ്പെടുത്തി കൊണ്ടിരിക്കും. പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ ചൂളയ്ക്കകത്തും വയ്ക്കും. അപ്പം നമ്മൾ ഓർക്കണം, ഈ ഒരു കുശവനെ ഒരു എക്സാമ്പിളായിട്ട് അവിടെ എക്സാമ്പിളായിട്ട് യിരെമ്യ പ്രവാചകനെ അവിടേക്ക് അയച്ചെന്ന് വരികയില് കർത്താവ് നമ്മളിൽ കൂടെ ചില പണികൾ ചെയ്ത് ചില പ്രോസസ്സിൽ കൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മളെ രൂപപ്പെടുത്തി എടുത്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു യോഗ്യതയും ഇല്ലാത്തവര്, ഒന്നും പ്രശംസിക്കാനില്ലാത്തവരെ കർത്താവ് ലിഫ്റ്റ് ചെയ്തെടുത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. ആ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പാത്രം ഒരു നിമിഷം കൊണ്ട് രൂപപ്പെട്ട് നല്ല പാത്രമായി തീരുകയല്ല, ഏറിയ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി രൂപപ്പെടുന്നു. പെട്ടെന്നുണ്ടാകുന്ന പാത്രങ്ങള് പെട്ടെന്ന് ഉടഞ്ഞു പോകും. നാം ഓരോരുത്തരും അങ്ങനെ തന്നെ. ഇതിന്റെ പിന്നിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഓരോരുത്തരും കുശവന്റെ കയ്യിലെ പാത്രമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയുള്ള കഷ്ടത്തിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മളെല്ലാം അങ്ങ് സഹിച്ചങ്ങ് മാറി ഓരോ സമയം പറയുകയോ ഞാൻ ഒത്തിരി കഷ്ടം സഹിച്ചു എന്ന്. എന്നാൽ ഇത് ഞാൻ ചിലത് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇതിന്റെ പിന്നിലെ കഷ്ടതകള്, വേദനകള്, കുത്തുകൊള്ളുന്ന അനുഭവങ്ങള്, ചവിട്ടുന്ന അനുഭവങ്ങള്, ഉടയുന്ന അനുഭവങ്ങള്, ചതയുന്ന അനുഭവങ്ങള്, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങള് എല്ലാം നാം ആകുന്ന ഈ പാത്രത്തിന്റെ നേരെ നടന്നു വരും. എന്റെ കർത്താവ് ഇത് എന്നെ ജീവിതത്തിൽ നിന്നൊന്ന് മാറിപ്പോകും എന്ന് ചിന്തിക്കുന്ന സമയങ്ങൾ, അങ്ങനെയൊക്കെ അനേക കഷ്ടങ്ങൾ, അനേക വേദനകളൊക്കെ നാം അനുഭവിച്ചു വരുമ്പോഴാണ് ഒരു നല്ല പാത്രമായി നാം തീരുന്നത്. അത് ദൈവത്തിന്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പാത്രമായി തീരുകയാണ്. അപ്പോൾ ദൈവം എന്നെയും നിങ്ങളെയും പറ്റി ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമാകുക എന്നതാണ്. അതുകൊണ്ട് എത്ര നിന്ദകൾ കടന്നു വന്നാലും, എത്ര ദുഷികൾ കടന്നു വന്നാലും, എത്ര കുത്തുകൊള്ളുന്ന വാക്കുകൾ നമുക്ക് നേരെ വന്നാലും, മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നാലും നാം ക്ഷീണിച്ചു പോകരുത്. കർത്താവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കഴിയാതെ നാം കേട്ട കുത്തുകൊള്ളുന്ന വാക്കുകൾ നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ മാറി മാറി അലയടിച്ചുകൊണ്ട് നാം ഭാരപ്പെടുമ്പോഴും നാം ഓർക്കണം, അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്ന്. ഒരിക്കലും നാം നമ്മെ തന്നെ ബലഹീനമായി കരുതരുത്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. എനിക്കൊരു കഴിവില്ല എന്ന് പറഞ്ഞ് നാം ക്ഷീണിക്കരുത്.
ദൈവ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ, തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് ചില കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിരിക്കും, ചിലർക്ക് മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാനായിരിക്കും, ചിലർക്ക് ആശയറ്റവരെ താങ്ങുവാനായിരിക്കും. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ചിലർക്കൊക്കെ പ്രസംഗിക്കുവാൻ കഴിയും, ചിലർക്ക് ഉപവസിക്കുവാൻ കഴിയും, ചിലർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. എന്നാൽ മറ്റ് ചിലർക്ക് അതിനപ്പുറമുള്ള കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നാം അറിഞ്ഞ് അതനുസരിച്ച് നാം ജീവിക്കണം. അതിനൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ആശാഭവന്റെ പ്രവർത്തനം. ഇങ്ങനെയുള്ള എത്രയോ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ ദൈവദാസന്മാർ, ദൈവമക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള ദൈവ ശുശ്രൂഷകന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയില്ലല്ലോ, പാടുവാൻ കഴിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യും, എങ്ങനെ ഞാൻ മുമ്പോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് നാം ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല. നാം ഒന്നും ഓർക്കണം, അവൻ നമ്മെ തിരഞ്ഞെടുത്തതാണ്. നമുക്കുള്ളത് അവന്റെ കയ്യിൽ കൊടുക്കുക. പ്രത്യേകിച്ച് കർത്തദാസിമാർ, സഹോദരിമാർ, നമ്മെ തന്നെ ഒന്ന് ഉറപ്പിക്കണം. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ ഒന്ന് ഉറപ്പിക്കണം. മറ്റാരും നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ വരില്ല, ഉറപ്പിക്കാൻ വരില്ല. നമ്മുടെ അധ്വാനങ്ങളിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും നമുക്ക് പ്രോത്സാഹനം തന്നില്ല എന്ന് വരും. നാം പ്രവർത്തിക്കുന്നത് മറ്റാരും കണ്ടില്ല എന്ന് വന്നേക്കാം. കണ്ടാലും കാണാത്തവരെ പോലെ മാറിപ്പോയേക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, പ്രിയ ദേവദാസന്മാർ ദാസിമാരെ, കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നു. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക, ഒന്നുകൂടി ശക്തീകരിക്കുക. ശക്തിയോടെ ദൈവത്തിന്റെ വേല ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നെഗറ്റീവ് തോട്ട് ഇടുന്നത് ശത്രുവാണ്. ശത്രുവിനറിയാം ഈ ദൈവദാസൻ അല്ലെങ്കിൽ ഈ ദൈവദാസി ഒന്ന് വായി തുറന്നാൽ അത്ഭുതം സംഭവിക്കുമെന്ന്. ഈ സഹോദരൻ അല്ലെങ്കിൽ ഈ സഹോദരി ഒന്ന് മുഴങ്കാലം അടക്കിയാൽ, പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന്. കണ്ണുനീർ ദൈവസന്നിധിയിൽ വീഴ്ത്തിയാൽ അതിന് മറുപടി ഉണ്ടെന്ന്, അതിന് വിടുതലുണ്ടെന്ന്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമ്മതിക്കാതെ ശത്രു പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. എഫേഷ്യ ലേഖനം 6:14 പറയുന്നു, അതുകൊണ്ട് നാം ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിക്കണം. എന്തൊക്കെയാണവ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കേട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പേൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. പ്രാർത്ഥനയോടും സർവപ്രാർത്ഥനയോടും യാചനയോടും ആത്മാവിൽ പ്രാർത്ഥിച്ചും സമയം ചെലവഴിപ്പേൻ. പ്രിയ ദൈവജനമേ, നമുക്ക് ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ശത്രുവിനെ ജയിച്ച് നാം ജീവിക്കണം. ഈ ദിവസങ്ങളിൽ അനേക ഭവനങ്ങളിൽ വേർപാടിന്റെയും ദുഃഖത്തിന്റെയും അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഈ കണ്ണുനീരും ക്ലേശങ്ങളും കർത്താവ് അറിയാതെയല്ല സംഭവിച്ചിരിക്കുന്നത്. കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. എത്ര പേർ ഇത് വിശ്വസിക്കുന്നു? ജീവനോടെ നമ്മെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഇനിയും വേല ദഹിക്കുവാനുണ്ട്. നാം കർത്താവിന് വേണ്ടി ഇനിയും ഉപയോഗപ്പെടേണ്ടതുണ്ട്. എന്റെ അനുഭവം അല്പമായി പറയട്ടെ. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവം എന്നെയും കണ്ടു. എന്റെ മെസ്ഡ് അപ്പ് ലൈഫ് കർത്താവ് കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ദൈവം എന്നെയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു. ജനനത്തിങ്കൽ തന്നെ ഈ മകൾ ദൈവവേല ചെയ്യുമെന്നുള്ള ഒരു ആലോചന എന്റെ മാതാവിന് ലഭിച്ചിരുന്നു. കർത്താവിന്റെ ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരം ജീവിപ്പാൻ കാലങ്ങൾ വേണ്ടി വന്നു. ആണ്ടുകൾ കടന്നുപോയി, എങ്കിലും കർത്താവിന്റെ ആലോചനയ്ക്ക് മാറ്റം വന്നില്ല. പ്രതിസന്ധികൾ ഓരോന്നായി ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചു. അവയെല്ലാം തന്നെ എന്നെ പണിതെടുക്കുന്നതായിരുന്നു.
അവിടെ എല്ലാം ദൈവത്തിന്റെ കരം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഉടഞ്ഞു പോകുവാൻ കർത്താവ് സമ്മതിച്ചില്ല. നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. കർത്താവിന്റെ മഹാകരുണയാല് ഒരു ശുശ്രൂഷയുടെ മുമ്പിൽ നിർത്താൻ ദൈവത്തിന് എന്നോട് ഇഷ്ടം തോന്നി. എന്നെ രൂപപ്പെടുത്തി എടുക്കുന്ന പ്രോസസ്സിൽ കർത്താവിന്റെ ആലോചന ഞാൻ കേട്ടത് ഞാൻ പറയുകയാണ്. ഒരാലയവും അതിന്റെ ശുശ്രൂഷയും ഒരു ഭവനവും എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നുവെന്ന് ദേവദാസൻ എന്നോട് പറഞ്ഞ പ്രവചനം ഞാൻ ഓർക്കുന്നു. ഒരു ദേവദാസനെ പോറ്റാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവശബ്ദം എന്റെ കാതുകൾ മുഴങ്ങിയത് ഞാൻ ഓർക്കുന്നു. നിന്റെ ഭാവിയെ കുറിക്കുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള ഒരു ചേഞ്ചസ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മറ്റൊരു പ്രവാചകൻ കൂടി പറഞ്ഞതും എന്റെ ഓർമ്മയിലുണ്ട്. എത്രമാത്രം ഉറപ്പും ധൈര്യവും തന്നാണ് ദൈവം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എത്രമാത്രം പ്രതിസന്ധി ഈ ശുശ്രൂഷയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് കർത്താവ് മുമ്പൂട്ടി കണ്ടിരുന്നു. ഉലഞ്ഞു പോകാതെ ആടിപ്പോകാതെ നിൽക്കണമെങ്കിൽ കർത്താവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. ഉറപ്പും ധൈര്യവും കർത്താവ് തന്നെങ്കിലേ കഴിയൂ. കർത്താവ് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞോ? കർത്താവിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യണം. കർത്താവിനെ നമ്മെ തിരഞ്ഞെടുത്തതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. എത്ര പ്രതികൂലം വന്നാലും നാം ക്ഷീണിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഞാൻ അതൊന്ന് ചുരുക്കമായി പറയട്ടെ. പോയി ഫലം കായ്പാൻ, യോഹന്നാന്റെ സുവിശേഷം 15:16 പറഞ്ഞിരിക്കുന്നു. അവൻ തിരഞ്ഞെടുത്തത് സൽപ്രവൃത്തിക്കായിട്ട്. എഫേഷ്യൻസ് 2:10 പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മൾ തിരഞ്ഞെടുത്തു. അത് എഫേഷ്യൻസ് 1:4. നാലാമത് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. എഫേഷ്യൻസ് 1:12. 5-ാമതായിട്ട് നാം നിറയപ്പെടേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നമുക്ക് ചിലപ്പോൾ ശൂന്യതയുടെ അനുഭവം ഉണ്ടാകാം. അവിടെയാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. നാം ദൈവത്തിന്റെ ദൂതുവാഹികൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കത്തക്കവണ്ണം ദൈവിക നിക്ഷേപങ്ങൾ വഹിക്കുന്നവരാണ്. അതിന്റെ ഉദാഹരണമാണ് ശമര്യക്കാരത്തി സ്ത്രീ. അവൾ ഒഴിയപ്പെട്ട പാത്രമായിരുന്നു. കർത്താവിനെ കേട്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിന് ഒരു കത്തലുണ്ടായി. അവൾ ആ പട്ടണം മുഴുവൻ ഓടി നടന്ന് കർത്താവിനെ പ്രസിദ്ധമാക്കി. ആക്ച്വലി കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. എന്റെയും നിങ്ങളുടെയും ശൂന്യത നികത്തുവാൻ ഈ കർത്താവിന് ഇന്നും കഴിയും. തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം എപ്പോഴും വിശുദ്ധമായിരിക്കണം. നാം വിശുദ്ധരാണോ എന്നറിയുന്ന ഒറ്റയാളെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. നമ്മിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കുവാൻ ഈ കർത്താവിന് കഴിയും. 1 കൊരിന്ത്യർ 6:11 പറയുന്നു, ഈ ശുദ്ധീകരിക്കപ്പെട്ട പാത്രം എപ്പോഴും കർത്താവിന് വേണ്ടി സമർപ്പിതരായിരിക്കണമെന്ന്. 2 തിമോഥി 2:21 പറഞ്ഞിരിക്കുന്നു, യു ആർ ഹിസ് പൊസിഷൻ ഫോർ ഹിസ് പർപ്പസ് ഫോർ ഹിസ് ഓണർ. നാം കർത്താവിന്റെ വകയാണ്, അവന്റെ ഹിതത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ്, അവന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടേണ്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 22:1-14 വാക്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന്. എന്നാൽ അങ്ങനെയല്ല, കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്ന ശക്തിയെ ഒന്ന് ഉപയോഗിക്കണം. അതിനുള്ള കൃപ തരണമെന്ന്, അതിനുള്ള അനുയോജ്യത തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ തന്നതായ വചനങ്ങൾ നമ്മുടെ നാവിൽ ഒന്ന് ഉരുവിടുവാൻ, ആ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നാം ധൈര്യത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. ചില വിടുതലുകൾ ഉണ്ടാകും. രോഗികൾ സൗഖ്യമാകും. ബന്ധനത്തിൽ ഇരിക്കുന്നവർ പുറത്തു വരും. അപ്പം ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയാല് ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊള്ളും. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്താൽ മതി. നമ്മളിൽ നിന്നല്ല ആ സൗഖ്യം വരുന്നത്, സ്വർഗത്തിലെ അപ്പച്ചനിൽ നിന്നാണ്. അപ്പൊ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ബന്ധനത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് ആളിനെ ആ ബന്ധനത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവരും. ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് ന്യൂയോർക്കില് പല ഹോസ്പിറ്റലുകളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ചില ഭവനങ്ങളിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തിലൊക്കെ ഞാൻ ആരെയെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടുവിളിക്കാൻ ശ്രമിക്കും. കാരണം ഒറ്റയ്ക്ക് പോയി എങ്ങനെയാ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തിട്ട്, കൂടെ ആരെങ്കിലും വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ചില സഹോദരിമാരെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയും, ഞാൻ വരുന്നില്ല, കാരണം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ ആളിലുള്ള ആ രോഗം ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഭൂതം ഞങ്ങളിൽ മേൽ കയറും എന്ന് ഒക്കെ പറഞ്ഞ് അവർ എക്സ്ക്യൂസ് പറഞ്ഞ് മാറിയിട്ടുണ്ട്. എന്നാല് ദൈവം കർത്താവ് അനോയിന്റിങ് തന്നിട്ടുണ്ടെന്ന് വരില്ല. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ഭൂതവും നമ്മുടെ അടുത്ത് വരികയില്ല. ആ ശക്തിയോടുകൂടെ, കർത്താവ് തന്നെ ആ ശക്തിയോടുകൂടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്നെങ്കില് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ആ അത്ഭുതങ്ങൾ എന്റെ കണ്ണാൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. നാം അവന്റെ കയ്യിലെ ഇണങ്ങിയ പാത്രമായി ഇരുന്ന് പ്രവർത്തിച്ചാൽ മതി. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉള്ളത് കൊണ്ട് ദൈവജനമേ നാം തകർന്നു പോകുകയില്ല. ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്ഷീണിച്ചു പോകരുത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. വചനം പറയുന്നല്ലോ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നുവെന്ന്. ഗിദിയോനോട് ദൈവം പറഞ്ഞത്, നിന്റെ ഈ ബലത്തോടെ പോക. നിരാശയിൽ ഒളിച്ചിരുന്ന ഗിദിയോനോട് ദൈവം ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഈ വചനം എന്നോട് ഇടപെട്ടതാണ്. ഈ ബലത്തോടെ പോകാൻ ദൈവത്തിന്റെ ഒരു ആലോചന എന്നെ എന്റെ ഹൃദയത്തിൽ തന്നതാണ്. അതാലേ നാളുകൾ ഞാൻ മൗനമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതാൽ ദൈവം കാലാകാലങ്ങളില് നമ്മളെ, കർത്താവിന്റെ ഒരു കരുതൽ നമ്മുടെ മേൽ ഉണ്ടെങ്കില്, നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കില് ദൈവം നമ്മളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നതും നാം ബലത്തോടെ മുന്നേറണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം സടകുടഞ്ഞെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ദൈവം തരുന്ന സമയങ്ങളും ഏൽപ്പിച്ച ദൗത്യങ്ങളും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓർക്കുക, നാം തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.